ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ തൃശ്ശൂർ ജില്ലയിലെ അതിപ്രശസ്തമായ ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത്. കേരള പഴനി എന്നാണ് ഈ ഒരു അമ്പലം അറിയപ്പെടുന്നത്. അപ്പോൾ ചോച്ചേരിക്കുന്നിലാണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. കറക്റ്റ് റൂട്ട് എന്ന് പറയുന്നത് തൃശ്ശൂർ പുത്തൂർ റൂട്ടിലാണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്രകൃതി രമണീയമായ ഒരു പ്രദേശത്താണ് ഈ അമ്പലം ലൊക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു അമ്പലം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും നല്ല കുളിർമയും അതേപോലെ തന്നെ ശാന്തിയൊക്കെ നൽകുന്ന ഒരു നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെയുള്ളത്. അപ്പോൾ സാധാരണ നമ്മൾ പഴനിമലയിൽ കയറുന്ന മാതിരി തന്നെ ഇവിടെയും കുറേ സ്റ്റെപ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ പഴനിമലയിൽ അത്രയ്ക്ക് സ്റ്റെപ്പുകളില്ലെങ്കിലും കുറച്ച് സ്റ്റെപ്പുണ്ട്. സ്റ്റെപ്പ് കയറിയിട്ട് മുകളിലാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമി തന്നെയാണ് ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ. അതുകൂടാതെ ഇവിടെ സർപ്പക്കാവ്, നവഗ്രഹ പ്രതിഷ്ഠ, അതേപോലെ തന്നെ ഹിഡുമ്പൻ സ്വാമി, ഗണപതി ഭഗവാൻ, പിന്നെ 42 ഗോഡ്സ് അവിടെയൊക്കെ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കാടിൻ്റെ ഉള്ളിലാണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത്. കാട് ഒരു കുന്നൊക്കെ കയറിയിട്ട് കുന്നിൻ്റെ മേലെയാണ് ഈ ഒരു അമ്പലം ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നല്ലൊരു ആംബിയൻസ് തന്നെയാണ് ഈ ഒരു അമ്പലത്തിലുള്ളത്. അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ നമ്മളുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ദൈവം അനുഗ്രഹിക്കും, സുബ്രഹ്മണ്യ സ്വാമി നമ്മളെ അനുഗ്രഹിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു അമ്പലത്തിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് പുരു എന്ന സന്യാസി പഴനിമലയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ സന്യാസിയുടെ മനസ്സിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ വെളിപാടുണ്ടായി. പെരുവനം എന്നൊരു പ്രദേശത്തേക്ക് സുബ്രഹ്മണ്യ സ്വാമി വരുന്നുണ്ടെന്നും ആ ഭാഗത്തുള്ള എല്ലാ ആൽമരങ്ങളും ദൈവത്തിൻ്റെ പ്രതീകങ്ങളാണെന്നും അവർക്ക് മോക്ഷം നൽകാൻ വേണ്ടിയിട്ടാണ് വരുന്നതെന്നും. അപ്പോൾ എല്ലാ ആൽമരങ്ങളും ദൈവത്തിൻ്റെ പ്രതീകങ്ങളാണ്. അപ്പോൾ ഓരോരോ കർമ്മഫലങ്ങൾ കൊണ്ടാണ് ഈ അവർ ആൽമരങ്ങളായി തീരുന്നത്. അപ്പോൾ അവർക്ക് മുക്തി നൽകാൻ വേണ്ടിയിട്ട്, മോക്ഷം നൽകാൻ വേണ്ടിയിട്ട് ആ ഭാഗത്തേക്ക് സുബ്രഹ്മണ്യ സ്വാമി മുരുകൻ വരുന്നുണ്ടെന്ന് ഒരു വിളിവാടുണ്ടായി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പുര എന്ന സന്യാസി പെരുമനം അമ്പലത്തിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് ഒരു ബാലകനെ കണ്ടു. ആ ബാലകൻ അവിടെ എങ്ങും കാണാത്ത ഒരു ബാലകനായിരുന്നു. ആ ബാലകൻ്റെ കയ്യിൽ ശൂലം പിടിച്ചിട്ട് മണ്ണ് ഡിഗ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. മണ്ണ് ഇങ്ങനെ ഡിഗ് ചെയ്ത് മാന്തിക്കൊണ്ടിരുന്നിട്ട് അവിടെ നിന്ന് വെള്ളം വരികയും ആ വെള്ളം എടുത്തിട്ട് ആ ബാലകൻ അവിടെ ഉണ്ടായിരുന്ന ആൽമരങ്ങൾക്ക് വെള്ളം ഒഴുകുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ആൽമരങ്ങൾക്കൊക്കെ മോക്ഷം കിട്ടിയ ആ ബാലകൻ മണ്ണ് ിരുന്ന സ്ഥലത്താണ് പിന്നീട് ഈ അമ്പലം നിർമ്മിച്ചതും അവിടെ സുബ്രഹ്മണ്യ സ്വാമിനെ പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം. അപ്പോൾ നമ്മളിപ്പോൾ അമ്പലം പ്രദക്ഷിണം വയ്ക്കാണ് കേട്ടോ. അപ്പോൾ അമ്പലത്തിൻ്റെ ചുറ്റും എന്താ പറയുക, കാട് മാതിരിയാണ് ഉള്ള പ്രദേശമാണ് കേട്ടോ അത്. അപ്പോൾ നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത്. രാവിലെ 10 മണി വരെയാണ്, 10 മണിക്ക് നട അടയ്ക്കും. അതേമാതിരി തന്നെ വൈകിട്ട് 5:30 to 7:30 8 മണി വരെയൊക്കെയാണ്. 8 മണിക്ക് ശേഷം അമ്പലം അടയ്ക്കും. രാത്രിയിലത്തെ പൂജാസമയം അങ്ങനെയാണ്. പിന്നെ ഈ അമ്പലത്തിലെ പ്രധാന വഴിപാടുകൾ എന്ന് പറയുന്നത് കളഭാഭിഷേകം, ഉദയാസ്തമന പൂജ, ഷഷ്ടിയൂട്ട്, പിന്നെ പഴനിയിലെ മാതിരി തന്നെ തലമുണ്ടന ചെയ്യൽ ഇവിടെയും പ്രധാന ഒരു വഴിപാട് തന്നെയാണ്. അപ്പോൾ പഴനിമലയിൽ പോകാൻ പറ്റാത്ത ആളുകൾ ഇവിടെയും വന്നിട്ട് തലമുണ്ടനം ചെയ്യലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കോവിഡിൻ്റെ സമയത്തൊക്കെ ഈ അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. പഴനിമലയിൽ പോകാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ട് തലമുണ്ടനം ചെയ്തിരുന്നു എന്നൊക്കെ ഇവിടെ ഉണ്ടായിരുന്നവർ പറഞ്ഞിരുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങൾ എന്ന് പറയുന്നത് പൂയ മഹോത്സവം, കാവടിയാട്ടം, അങ്ങനെ അതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ സർപ്പക്കാവും ഉണ്ട് കേട്ടോ. അപ്പോൾ സർപ്പാരാധനയും ഇവിടുത്തെ വിശേഷപ്പെട്ട ഒരു വഴിപാട് തന്നെയാണ്. അപ്പോൾ 2003 ഇവിടെ സർപ്പപ്രതിഷ്ഠയും അതേമാതിരി തന്നെ നവഗ്രഹ പ്രതിഷ്ഠ ഒക്കെ നടത്തിയത്. ആദ്യം ഇവിടെ സുബ്രഹ്മണ്യ സ്വാമി മുരുകനെ മാത്രമായിരുന്നു പ്രതിഷ്ഠിച്ചിരുന്നത്. പിന്നെ അതിന് ശേഷമാണ് പിന്നെ ഇവിടെ ഈ നവഗ്രഹ പ്രതിഷ്ഠയും സർപ്പക്കാവും പ്രതിഷ്ഠകളും നടത്തിയത്. ആദ്യം സുബ്രഹ്മണ്യ സ്വാമി, ഗണപതി ഭഗവാൻ അത് മാത്രമായിരുന്നു ഇവിടുത്തെ പ്രതിഷ്ഠ ഉണ്ടായിരുന്നത്. അപ്പോൾ 1988 ഈ അമ്പലത്തിലെ വലിയൊരു നവീകരണ കലശമൊക്കെ നടത്തി. അങ്ങനെ ഇവിടുത്തെ താഴിയക്കുടം ഗോൾഡൻ പ്ലേറ്റിലെ താഴിയക്കുടം ആക്കി. പിന്നെ അതിൻ്റെ അവിടെ കുളം നിർമ്മിച്ചു. അതിന് ശേഷമാണ് ഇവിടെ ഇതേമാതിരി സ്റ്റെപ്പുകളൊക്കെ ഉണ്ടല്ലോ സൈഡിലെ സ്റ്റെപ്പുകളൊക്കെ, പിന്നെയാണ് സ്റ്റെപ്പുകളൊക്കെ പണിതത്. അപ്പോൾ നല്ലൊരു അമ്പലമാണ് കേട്ടോ ഇത്. അപ്പോൾ പഴനിമലയിൽ പോകാൻ സാധിക്കാത്തവർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കാം. അവിടെ ചെയ്യുന്ന അതേ വഴിപാടുകളൊക്കെ തന്നെ ഈ ഒരു അമ്പലത്തിലും നമുക്ക് നടത്താൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു കോവിഡ് കാലത്തൊക്കെ കുറേ പേര് പഴനിമലയിൽ പോകണമെന്ന് വിചാരിച്ചിട്ട് പോകാൻ പറ്റാത്തവർക്കൊക്കെ ഈ അമ്പലത്തിൽ വന്ന് തൊഴുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് തിരിച്ചു വരാനാണ് കേട്ടോ. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ കണ്ടിരിക്കേണ്ട പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ്
ചോച്ചേരിക്കുന്നിലെ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, അഥവാ നമ്മുടെ കേരള പഴനി. അപ്പോൾ പഴനിമലയിലെ പോലെ തന്നെ ഇവിടെയും സുബ്രഹ്മണ്യ സ്വാമിയുടെ, മുരുകൻ സ്വാമിയുടെ സാന്നിധ്യമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു അമ്പലത്തിലേക്ക് ഇതുവരെ വരാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് വന്ന് പ്രാർത്ഥിക്കുക. അമ്പലവും അത് ഒരു ആംബിയൻസും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.